പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സ്ലീഹാകാലത്തെ രണ്ടാം ഞായറാഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണെന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ദിനം. എന്നാൽ നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇല്ലെന്ന് പറയേണ്ടി വരും. ഈ ഒരു പദം കടന്നു വരുന്നത് തന്നെ രണ്ടാം നൂറ്റാണ്ടോടുകൂടിയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണെന്നുള്ള അറിവ് നമുക്ക് ലഭിച്ചത്? ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കുറിച്ചിടണം. ദൈവം സ്വയം വെളിപ്പെടുത്താതെ ഒരിക്കലും മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. ഇങ്ങനെ ദൈവം നടത്തിയ വെളിപ്പെടുത്തലെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ഏകമാണെന്ന്. ഏകൻ അഥവാ എലോൺ ആണെന്നല്ല, ഏകം ഒന്നാണ്, വൺ. നിയമാവർത്തനം 6:4 പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. എന്നാൽ ഉൽപ്പത്തി 1:26 പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം ഒരാൾ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് എന്ന് പറയില്ലല്ലോ. എന്നാൽ എബ്രായത്തെ സന്ദർശിക്കാനായിട്ട് ദൈവം വരുമ്പോൾ മൂന്നാളുകളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഉൽപ്പത്തി 18:5 നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം ഏകമാണ്, ഒന്നാണ്, പക്ഷേ ഒരാൾ മാത്രമല്ല, മൂന്നാളുകളുണ്ട്. ഇത് കുറച്ചുകൂടി വ്യക്തമാകുന്നത് പുതിയ നിയമത്തിൽ ഈശോ നടത്തുന്ന ചില വെളിപ്പെടുത്തലിലൂടെയാണ്. ഈശോ പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യോഹന്നാൻ 16:15 പറയുന്നുണ്ട്, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. എന്തേ പിതാവിനുള്ളത്? ദൃശ്യവും അദൃശ്യവും സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലതും. അതായത് പിതാവ് നിത്യനായിരിക്കുന്നത് പോലെ പുത്രനും നിത്യനാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ സത്യാത്മാവാകട്ടെ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. മൂന്നാളുകൾ ചേർന്ന് ദൈവമാകുന്നു എന്നല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നാൽ ഇവർ മൂന്ന് പേരും കൂടി ഒന്നാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാകുന്നതിനപ്പുറമാണ്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായതുകൊണ്ട് ദൈവത്തിന് അസാധ്യമാകണമെന്നില്ലല്ലോ. ഇനി നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ തക്കതാണെങ്കിൽ അത് ദൈവമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ത്രിയേക ദൈവം എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്. എന്നാൽ പ്രകൃതിയിൽ മുഴുവൻ ഈ ത്രിയേക ദൈവത്തിൻ്റെ പ്രതിഫലനമുണ്ട്. ദൈവത്തിൻ്റെ ചായൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നോക്കുകയാണെങ്കിൽ അവന് മൂന്ന് അസ്തിത്വങ്ങളുണ്ട്, ശരീരം, മനസ്സ്, ആത്മാവ്. സസ്യങ്ങളെയും മൃഗങ്ങളെയും നോക്കുകയാണെങ്കിൽ അവർക്കൊരു സത്തയുണ്ട്, പക്ഷേ ഒരാളല്ല. എന്നാൽ മനുഷ്യൻ ഒരു സത്തയും ഒരു ആളാണ്. ഇവയ്ക്കൊക്കെ ഉപരിയായ ദൈവത്തിന് ഒരു സത്തയും മൂന്നാളുകളുമാണുള്ളത്. അതായത് 1+1+1=1. ഇതാണ് പരിശുദ്ധ ത്രിത്വം. കുടിക്കുന്ന വെള്ളം നമുക്ക് നല്ലൊരു ഉദാഹരണമാണ്. ശാസ്ത്രീയമായി അതിൻ്റെ സത്ത എന്ന് പറയുന്നത് H2O ആണ്. എന്നാൽ ഇതിന് വെള്ളമാകാൻ കഴിയും, ആവിയാകാനും ഐസാകാനും കഴിയും. ഏത് സ്വഭാവത്തിലാണെങ്കിലും ഇതിൻ്റെ സത്ത മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, ത്രിയേക ദൈവം നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. ഒരാളിൽ മറ്റൊരാളുണ്ടാകണം, എങ്കിലേ നമ്മുടെ ഉള്ളിൽ പരസ്പരം സ്നേഹമുണ്ടാവുകയുള്ളൂ. ഭർത്താവിൻ്റെ ഉള്ളിൽ ഭാര്യയുണ്ടാകണം, ഭാര്യയുടെ ഉള്ളിൽ ഭർത്താവ് ഉണ്ടാകണം. ചിലപ്പോഴൊക്കെ മക്കൾ മാതാപിതാക്കന്മാരെ മറക്കുന്നത് കൊണ്ടല്ലേ ഇടയ്ക്കൊക്കെ ഇടറിപ്പോകുന്നത്. അവരെക്കുറിച്ചുള്ള സ്മരണ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇടറാതെ നിന്നേനെ. മാതാപിതാക്കന്മാർ മക്കളെ ധ്യാനിക്കാത്തത് കൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ വീണ്ടും ആ ദുശീലത്തിലേക്ക് കടക്കുന്നത്. മറ്റൊരാൾക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകണം. അങ്ങനെ ത്രിത്വത്തെ പോലെ തന്നെ പരസ്പരം ഐക്യത്തോടുകൂടിയും ഒന്നായിരിക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ. ആ